സ്റ്റേബിൾ നൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലായിരുന്നു യോഗം സംഘടിപ്പിച്ചത്. സിഒഇ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വിവി ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ KCCL പുറത്തിറക്കിയ നവകേരള പ്ലാൻ ഉപയോഗിച്ച് കാസർഗോഡ് ജില്ലയിലെ റൂറൽ മേഖലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സൗകര്യമൊരുക്കുമെന്ന് കൊലീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്നു. സിഒഇ ജില്ലാ പ്രസിഡന്റ് വിവി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ നിലവിൽ വന്നിട്ട് 25 വർഷം പിന്നിട്ട ഈ സാഹചര്യം നമുക്ക് കേബിൾ കണക്ടിവിറ്റി ഇന്ത്യയിൽ 5th സ്ഥാനത്തും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ 7th സ്ഥാനത്തും വന്നിരിക്കുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിലാണ് കേബിൾ ടിവി വളരെ വിഭജിച്ചു കിടന്നിരുന്ന കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് CCL എന്ന പ്രസ്ഥാനം ഇവിടെ രൂപപ്പെട്ടിട്ട് ഏകദേശം 20 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ നെടുന്നോണായി പ്രവർത്തിച്ച നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ മാർഗദർശിയായ എച്ച് നമ്പറിൻ്റെ ഭാവന സ്മരണത്തോട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സിസിയൻ ഡയറക്ടർ ഗോപകുമാർ പി സ്വാഗതം പറഞ്ഞു. പിന്നെ പല ആറ് ജില്ലയിലെ ആറ് ഘട്ടത്തിലെ പ്രതിനിധാനികളോട് വന്ന മെമ്പർമാർ ഇവിടെ പ്രവർത്തന റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ട്, മറ്റു കാര്യങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായുള്ളൊരു പഠനം നടത്തിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ചർച്ച, അതുപോലെ തന്നെ സിസിയന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, ഒരു പോസിറ്റീവായ എനർജിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. സിസിഎൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. നമുക്ക് എല്ലാവരും അറിയാം, അതുപോലെ നമ്മുടെ മുൻകാലങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ഡിജിറ്റലായും പലപ്പോഴും പറയാനുള്ള ഡിജിറ്റല് ഓൾ ഇന്ത്യ തലത്തിൽ കേരളത്തിൽ കേസിലെ മുന്നോട്ട് തന്നെയാണ്. അതിൻ്റെ ആ മുന്നോട്ടിൻ്റെ പ്രയാണത്തിന് ചുക്കാൻ പിടിക്കാനും അതിന് മുമ്പ് നിൽക്കാനും സിസിഎൻ സാധിച്ചിരുന്നു. നമുക്കും 100,000 മുകളിൽ ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ടായാലും ഡിജിറ്റൽ താഴോട്ട് പോകാതെ കാസ് സൂക്ഷിക്കാൻ ഈ കാസ് സൂക്ഷിക്കാൻ സാധിച്ചു. അതുപോലെ ബ്രോഡ്ബാൻഡ് അല്ലാതെ നമുക്ക് 50,000 ഒരു മാസം മുമ്പ് നമുക്ക് 53,000 എത്താൻ സാധിച്ചിരുന്നു. സിസിഎൻ ഡയറക്ടർ സുനിൽകുമാർ കെ അനുശോചനം അവതരിപ്പിച്ചു. സിസിഎൻ വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര പ്രവർത്തന റിപ്പോർട്ട്. തീർച്ചയായിട്ടും വളരെയധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാന തലത്തിൽ നോക്കിയാൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ വളരെ അപൂർവമായി മാത്രമാണ് ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും സിസിഎൻ എപ്പോഴും പ്രമുഖ സ്ഥാനത്ത് തന്നെ. തീർച്ചയായിട്ടും ഈ 20 വർഷം പിന്നിടുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ. സിസിഎൻ ചെയർമാൻ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ട്, സിസിഎൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ സ്റ്റോർ സാമ്പത്തിക റിപ്പോർട്ട്, KCCL ഡയറക്ടർ എം ലോഹിതാക്ഷൻ KCCL റിപ്പോർട്ട്, ജയചന്ദ്രൻ PR ഓഡിറ്റിംഗ് റിപ്പോർട്ട് എന്നിവ അവതരിപ്പിച്ചു. സിഒഇ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ, സിഒഇ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് റിപ്പോർട്ടുകളിൽ മേലുള്ള ചർച്ച, മറുപടി എന്നിവ നടത്തി. കമ്പനിയുടെ 2024-26 വർഷത്തെ പുതിയ ഡയറക്ടർ ബോർഡും നിലവിൽ വന്നു. ചെയർമാനായി കെ പ്രദീപ് കുമാർ, വൈസ് ചെയർമാനായി ഷുക്കൂർ കോളിക്കര, മാനേജിംഗ് ഡയറക്ടറായി ടി വി മോഹനൻ എന്നിവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.